അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് മൊമെന്റ് ഓഫ് ഫോഴ്സ് ആണ്. മൊഡ്യൂൾ ടു ആണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. അപ്പോൾ മൊഡ്യൂൾ വണ്ണിന്റെ എൻഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഫോ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഒരു നട്ടുണ്ട്. ആ നട്ടിനെ നമുക്ക് ടൈറ്റൻ ചെയ്യണം. അതിനായിട്ട് നമ്മളൊരു സ്പാനർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്പാനറിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ് എഫ്. ഇത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ആണ്. ഇനി ആ ഫോഴ്സിൽ നിന്ന് നമ്മുടെ റഫറൻസ് പോയിന്റ്, അതായത് റഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ നട്ടിരിക്കുന്ന പോയിന്റ് ഓ ആണ്. ആ ഓയിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്പാനർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിന് കാരണം അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള റൊട്ടേറ്റിംഗ് ഫോഴ്സിന് നമ്മൾ മൊമെന്റ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ അതിന്റെ ഇക്വേഷൻ നമ്മൾ പറയുന്നത് എപ്പോഴും മൊമെന്റ് പറയുന്നത് മൊമെന്റ് ഓഫ് ഫോഴ്സ് പറയുന്നത് അബൌട്ട് എ പോയിന്റ് ആയിരിക്കും. ഒരു റഫറൻസ് പോയിന്റ് ഉണ്ടാവും. ഇവിടെ നമ്മൾ മൊമെന്റ് അബൌട്ട് പോയിന്റ് ഒ ആണ് പറയുന്നത്, അതായത് നെറ്റിനെ അബൌട്ട് ആയിട്ട്. കാരണം നെറ്റിനെ സെന്റർ വെച്ചിട്ട് നമ്മൾ സാധനം കറങ്ങുന്നത്. മൊമെന്റ് അബൌട്ട് മൊമെന്റ് ഓഫ് ഫോഴ്സ് അബൌട്ട് ഒ ഇസ് ഈക്വൽ ടു ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് ഫോഴ്സ്, നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്ത ലൈൻ, ലൈനും അതേപോലെ തന്നെ റഫറൻസ് പോയിന്റ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് എഫ് ഇൻറ്റു ആർ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്. ഇനി ഒരു സിറ്റുവേഷൻ ഉണ്ട്, അതായത് ഈ ഒരു ഫോഴ്സ് പേരുടെ ഇതിലൂടെ ഇതിലൂടെ കടന്നുപോയ ഈ ഒരു ഫോഴ്സ് നമ്മൾ ഇവിടെ കൊടുക്കുന്നതിന് പകരം താഴെ കൊടുക്കുന്നത് ആയിരിക്കും. ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് ഈ ഫോഴ്സ് താഴെ കൊടുക്കുകയാണ്. അതായത് കറക്റ്റ് ഈ റഫറൻസ് ലൈനിലൂടെ കടന്നു പോകുന്ന ആ പോയിന്റിലൂടെ നമ്മൾ ഫോഴ്സിനെ കടത്തി വിടാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ മൊമെന്റ് ഉണ്ടാവുക. അതായത് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഈ ഒരു രീതിയിൽ നമ്മൾ കൈ വെച്ചിട്ട് സ്പാനറിന് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഈ ഒരു സ്പാനർ കറങ്ങും, തീർച്ചയായിട്ടും സ്പാനർ കറങ്ങില്ല. അതായത് മൊമെന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. തിയറി വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഫോഴ്സ് ഉണ്ട്, ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇൻഡു ഈ ഒരു ഡിസ്റ്റൻസ് ആർ എന്ന് പറയുന്ന സാധനം ഉണ്ട്. കാരണം ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് സീറോ ആയി പോകും. കാരണം ഫോഴ്സിന്റെ ലൈനും റഫറൻസ് പോയിന്റ് തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ട് അവിടെ, ഇല്ല രണ്ടും ഒരൊറ്റ ലൈനില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ആറിന്റെ വാല്യൂ സീറോ ആയി പോകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫോഴ്സിന്റെ വാല്യൂ സീറോ ആയിരിക്കും. ഫോഴ്സ് പാസ് റിഫറൻസ് നമ്മൾ മൊമെന്റ് എടുക്കുന്ന പോയിന്റ് കൂടെ ഫോഴ്സ് പാസ് ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ ആ ഒരു ഫോഴ്സ് മൂന്നും അവിടെ മൊമെന്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കും. അടുത്ത് നമ്മൾ നോക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇക്വിലിബ്രിയം, അതായത് ഒരു ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് സം ഓഫ് ആൻറ്റി ക്ലോക്കസ് മൊമെന്റ്, ആൻറ്റി ക്ലോക്കസ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന മൊമെന്റുകളുടെ സം എടുത്തു കഴിഞ്ഞാൽ അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ക്ലോക്കോയിസ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന സമയത്തോട് ഈക്വൽ ആയിരിക്കും. നമ്മൾ തൊട്ട് മുന്നേ സ്പാനറിന്റെ കേസ് ഒക്കെ പറഞ്ഞില്ലേ, സ്പാനറിന്റെ കേസിൽ ഇത് നെറ്റിരിക്കുന്ന പോലെയാണ്, ഫോഴ്സ് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഇത് ഏത് ഡയറക്ഷനിലാണ് കറങ്ങിയത്? കറങ്ങിയുടെ ഡയറക്ഷൻ ക്ലോക്കസ് ഡയറക്ഷൻ ആണ്. അതായത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്പാനർ പറഞ്ഞാൽ ക്ലോക്കസ് ഡയറക്ഷൻ അല്ലേ. അപ്പോൾ അവിടെ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ക്ലോക്കസ് ഡയറക്ഷൻ ആണ്. ഇനി ഇത് ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവുക, പക്ഷേ കുറേ ഫോഴ്സ് ഉള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാലൊക്കെ ഫോഴ്സ് ഒന്നിലധികം ഫോഴ്സുകൾ ഉള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ അകത്ത് അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ എല്ലാ ഫോഴ്സുകളും മൂലമുള്ള മൊമെന്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ആൻറ്റി ക്ലോക്കസ് മൊമെന്റ്, ആൻറ്റി ക്ലോക്കസ് മൊമെന്റ് ടോട്ടൽ ആൻറ്റി ക്ലോക്കസ് മൊമെന്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ക്ലോക്കസ് മൊമെന്റ് ആയിരിക്കും. ഇനി വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ടോട്ടൽ മൊമെന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മൊമെന്റും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ മൊമെന്റിന്റെ വാല്യൂ എത്രയായിരിക്കും? സീറോ ആയിരിക്കും. കാരണം ആൻറ്റി ക്ലോക്കസ് മൊമെന്റിന്റെ വാല്യൂ നമുക്ക് മൈനസ് പത്ത് എന്നിട്ടായിരിക്കാം. ക്ലോക്കസ് മൊമെന്റിന്റെ വാല്യൂ എന്തായിരിക്കും? പ്ലസ് പത്തായിരിക്കും. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? സീറോ കിട്ടും. ഇതാണ് പ്രിൻസിപ്പിൾ മൊമെന്റ്. എന്നല്ലെങ്കിൽ ഈ രീതിയിൽ ഡെഫിനേഷൻ പറയാം, സം ഓഫ് ആൻറ്റി ക്ലോക്കസ് മൊമെന്റ് ഈസ് ഇക്വൽ ടു സം ഓഫ് ക്ലോക്കസ് മൊമെന്റ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ടോട്ടൽ മൊമെന്റ് ഓഫ് ദി സിസ്റ്റം വിൽ ബി ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. അതിനായിട്ട് നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് ടോട്ടൽ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, സം ഓഫ് ആൻറ്റി ക്ലോക്കസ് മൊമെന്റ് എന്ന് പറയുന്നത് സം ഓഫ് ക്ലോക്കസ് മൊമെന്റിനോട് ഈക്വൽ ആയിരിക്കും. ഇവിടെ രണ്ട് ഫോഴ്സ് ഉള്ള ഒരു ഫോഴ്സ്, രണ്ടാമത്തെ ഫോഴ്സ് 30 കിലോഗ്രാം. അപ്പൊ ഒരു സൈഡിലെ ഫോഴ്സ് ക്ലോക്കസ് ഡയറക്ഷനിലുള്ള മൊമെന്റ് ഏതാ? പുറത്തെയാണ്.
ഇതാക്കി തന്നെ അല്ലേ. അതായത് അതിൻ്റെ മൂമെൻറ്റിൻ്റെ വാല്യൂ കൂടി ഫസ്റ്റ് ഫോഴ്സ് എടുക്കണം, 20 മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ് ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി റഫറൻസ് പോയിന്റ്. റഫറൻസ് പോയിന്റിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അതായത് 20 × 3 കൂട്ടി അപ്പർ സൈഡിലോട്ട് വരുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് മൂമെൻറ്റ്. 30 × ഡിസ്റ്റൻസ് എത്രയാണ്? ഫോഴ്സിൽ നിന്ന് റഫറൻസ് പോയിന്റിലോട്ട് ഡിസ്റ്റൻസ് എക്സ്, 30 × x. അപ്പോൾ ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്തേക്കുന്നത്. എക്സിൻ്റെ വാല്യൂ മാത്രമേ അറിയില്ലാത്തുള്ളൂ. 20 × 3 ചെയ്തിട്ട് 30 ഇതിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കിട്ടും. 20 × 3 എന്ന് പറഞ്ഞാൽ 60 ആണ്. 60 × 30 എന്ന് പറഞ്ഞാൽ 2 കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ മോഡൽ നോക്കുക. ഇതിൻ്റെ അകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞു കൊടുക്കാനാണ് ഈ ഒരു ഫിഗർ കൊടുത്തിരുന്നത്. അതായത് എ ബി എന്ന് പറയുന്ന ഒരു ബീമിൽ എയിൽ നിന്ന് പല പല ഡിസ്റ്റൻസിൽ 1 കിലോഗ്രാം, 2 കിലോഗ്രാം, 0.5 കിലോഗ്രാം, 3 കിലോഗ്രാം തുടങ്ങി വെയ്റ്റ് ഹാങ് ചെയ്ത് വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ബീമിനെ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സ്കെയിൽ വെച്ചിട്ടുണ്ട്, ഹാങ് ചെയ്ത് പിടിച്ചെടുത്താലേ ഉള്ളത്. അപ്പം ഈ ഒരു സ്കെയിൽ നമ്മൾ എവിടെ പൊസിഷൻ ചെയ്യണം, അതായത് ഈ എ ബി എന്ന് പറയുന്ന ബീമിൽ എവിടെ കൊണ്ട് വെച്ചാലാണ് ഈ ഒരു എ ബി എന്ന് പറയുന്ന ബീം ബാലൻസ് ആവുക, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ എവിടെയാണെന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയേണ്ടത് ഇതാണ് എക്സ്. അതായത് എത്ര ഡിസ്റ്റൻസ് എയിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് നമ്മൾ ആ സ്കെയിൽ വയ്ക്കേണ്ടത്, സ്കെയിൽ വെച്ച് ഈ ഒരു എ ബി ഹാങ് ചെയ്യേണ്ടത്. എന്നാലാണ് ഇത് എ ബി ബാലൻസ് ആയിട്ടിരിക്കുള്ളൂ. അപ്പോൾ ബാലൻസ് ആയിട്ടിരിക്കുന്ന ഒരു എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതിവിടെ തൂക്കിയിട്ടേക്കുന്നുണ്ട്, ഒരു സ്കെയിലിൻ്റെ നമ്മുടെ ഒരു ബീം തൂക്കിയിട്ടേക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബീമിൽ മാഗ്നറ്റം ഉണ്ടാവും, ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും, ടെൻഷൻ പോലെ. അപ്പോൾ റിയാക്ഷൻ ഫോഴ്സിൻ്റെ വാല്യൂ ആവറേജ് കിട്ടും, അത്രയായിരിക്കും. ഫോഴ്സിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത്, മൊമെന്റ് ഉള്ള ഫോഴ്സ്. അതായത് ഇവിടെ ടോട്ടൽ താഴത്തോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അതുപോലെ മേലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഈക്വൽ ആയിരിക്കണം. താഴത്തോട്ട് 1 ഉണ്ട്, 2 ഉണ്ട്, 0.5 ഉണ്ട്, 3 ഉണ്ട്. അതായത് ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനോട് ഈക്വൽ ആയിരിക്കും, ആറിനോട് തുല്യമായിരിക്കും. അതായത് മേലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സും താഴത്തോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളുടെ സമയം ഈക്വൽ ആയിരിക്കും. അതായത് ഈ ആറിനോട് തുല്യമായിരിക്കും ഈ എല്ലാ ഫോഴ്സുകളുടെ സമയം. ആറ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 1 + എല്ലാ ഫോഴ്സുകളും ആഡ് ചെയ്താൽ മതി. എല്ലാ ഫോഴ്സുകളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആറ് കിട്ടും. ഇതാണ് നമ്മൾ ചെയ്തത്. എല്ലാ ഫോഴ്സും ആഡ് ചെയ്ത് 6.5 കിലോഗ്രാം കിട്ടും. ഇനി അടുത്ത് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് അപ്ലൈ ചെയ്യണം. പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് പ്രകാരം നമുക്ക് രണ്ട് രീതിയിൽ പറയാം. സം ഓഫ് ക്ലോക്ക് വൈസ് മൊമെന്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ്, അല്ലെങ്കിൽ ടോട്ടൽ മൊമെന്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ നമ്മൾ പോയിന്റ് എയ്ക്ക് അബൗട്ട് ആയിട്ടുള്ള മൊമെന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. മൊമെന്റ് അബൗട്ട് പോയിന്റ് എ എന്ന് പറഞ്ഞാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഫോഴ്സിനും പോയിന്റ് എയ്ക്ക് അബൗട്ടായിട്ട് മൊമെന്റ് ഉണ്ടാവും. 1 കിലോഗ്രാം എന്ന് പറയുന്ന മാസ് വെയിറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മൊമെന്റ് എങ്ങനെയാണ്? ഡയറക്ഷൻ ഉണ്ടാവും, എങ്ങനെ ഇരിക്കും? പോയിന്റ് അബൗട്ട് പോയിന്റ് എ വെച്ചിട്ട് ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? കറങ്ങണം, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇവിടെ ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ട്. അതേപോലെ ഇവിടെയും ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ട്, ഇവിടെയും ക്ലോക്ക് വൈസ് ആയിരിക്കും, ഇവിടെയും ക്ലോക്ക് വൈസ് ആയിരിക്കും. ആന്റി ക്ലോക്ക് വൈസ് വരുന്നത് ഈ ഒരു റിയാക്ഷൻ്റെ കേസിൽ മാത്രം. അപ്പം ക്ലോക്ക് വൈസിലുള്ള എല്ലാ മൊമെന്റും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിനോട് ഈക്വൽ ആയിരിക്കണം, ആന്റി ക്ലോക്ക് വൈസിലുള്ള മൊമെന്റിനോട് ഈക്വൽ ആയിരിക്കണം. ആന്റി ക്ലോക്ക് വൈസിലുള്ള മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? ഫോഴ്സിന്റെ ഡിസ്റ്റൻസ് ആണ് അല്ലേ. ആറിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു, ആ സ്പീഡ് 6.5 കിലോഗ്രാം ആയിരുന്നു അല്ലേ. അപ്പൊ ഫോഴ്സിന്റെ ഡിസ്റ്റൻസ് ആണ്, ഫോഴ്സ് 6.5, ഡിസ്റ്റൻസ് എത്രയാണ്? പോയിന്റ് എയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ്. അപ്പൊ 6.5 × x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള മൊമെന്റ് ആയി. ഇനി ക്ലോക്ക് വൈസിലുള്ള കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? ഫസ്റ്റ് ഒന്നാമത്തെ ഫോഴ്സ് എടുക്കുക, 1 കിലോഗ്രാം. 1 × ഡിസ്റ്റൻസ് എത്രയാ? 30 സെന്റിമീറ്റർ. അതേപോലെ അടുത്ത ഫോഴ്സ് എടുക്കുക, 2 × ഡിസ്റ്റൻസ് എത്രയാ? 45 സെന്റിമീറ്റർ. അടുത്ത് 0.5 × ഡിസ്റ്റൻസ് എത്രയാ? ഡിസ്റ്റൻസ് ഇവിടെ കാണിച്ചിട്ടില്ല, പക്ഷെ ഡിസ്റ്റൻസ് എത്രയാണ്? 50 സെന്റിമീറ്റർ ആണ്. 50 3 ×
ഡിസ്റ്റൻസ് എത്രയാ 86, 2086. ഈ ഒരു കാൽക്കുലേഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ രീതിയിൽ ഇക്വേഷൻ കിട്ടും. അതിൻ്റെ അകത്ത് നമുക്ക് അറിയില്ലാത്ത വാല്യൂ ആയിട്ടുള്ള എക്സ് മാത്രമേ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എ ബി എന്ന് പറയുന്ന ഒരു ബീം ഉണ്ട്. ആ ബീമിൽ കുറെ അധികം ഫോഴ്സുകൾ, 1, 2, 3, 4 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റിസൾട്ടിന്റെ ആറിലോട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. അതായത് ഈ ഫോഴ്സിന് കുറെ ഫോഴ്സുകൾ ആ മേലോട്ടുള്ള ഡയറക്ഷനിൽ താഴത്തോട്ടുള്ള ഡയറക്ഷനിലൊക്കെ ആക്ട് ചെയ്യുന്നുണ്ടല്ലോ. ഈ എല്ലാ ഫോഴ്സിനും കൂട്ടിയിട്ട് ഒരു റിസൾട്ടിനുണ്ടാവും. ആ റിസൾട്ടിന്റെ വാല്യൂ അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണം. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ റിസൾട്ടൻ്റെ വരയ്ക്കും. റിസൾട്ടൻ്റെ വരച്ചിട്ട് റിസൾട്ടൻ്റെ പൊസിഷൻ നമ്മൾ അസ്യൂം ചെയ്യും. അതായത് എയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലാണ് റിസൾട്ടിൻ്റെ ആദ്യം വരുന്നത് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യും. ഇനി റിസൾട്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കറിയാം ഫോഴ്സുകൾ എങ്ങനെയായിരിക്കും, ഇക്വിലിബ്രിയം വെച്ചിട്ട് ഫോഴ്സ് എങ്ങനെയായിരിക്കും. ടോട്ടൽ മേലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയിരിക്കും ടോട്ടൽ താഴത്തോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേലോട്ട് ആക്ട് ചെയ്യുന്നത്, മേലോട്ട് ആക്ട് ചെയ്യുന്നതൊക്കെ പോസിറ്റീവായിട്ട് എടുക്കുക, താഴത്തോട്ടുള്ളതൊക്കെ നെഗറ്റീവ് എടുക്കുക. 210, ഈ 210 നെഗറ്റീവ് ആയിരിക്കും. അതായത് 210 മൈനസ് 210 ഇത് നെഗറ്റീവ് ആയിരിക്കും. മൈനസ് 60, 6 മേലോട്ട് അപ്പോൾ പോസിറ്റീവ്, പ്ലസ് 60, 410 മേലോട്ട് അതും പോസിറ്റീവ്, ഈസ് ഈക്വൽ ടു 0. എന്തായാലും നമുക്ക് രണ്ട് രീതിയിൽ സാധനം പറയാം, മൊമെന്റിന്റെ കേസിലും ഫോഴ്സിന്റെ കേസിലും. എന്നിട്ട് നമുക്ക് പറയാം മേലോട്ടുള്ള ഫോഴ്സുകൾ ഈസ് ഈക്വൽ ടു താഴോട്ടുള്ള ഫോഴ്സുകൾ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം ടോട്ടൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. ഈ രണ്ട് രീതി ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഇത്ര സെയിം ആയിരിക്കും. ഏത് രീതിയാണ് നമുക്ക് എടുക്കാം? ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷൻ വരും. എന്റെ താറിന്റെ വാല്യൂ മാത്രം നമുക്ക് അറിയില്ലാത്തുള്ളൂ, ബാക്കി ബാക്കി വാല്യൂസ് ഒക്കെ അറിയാവുന്നതാണ്. നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, ജസ്റ്റ് കാൽക്കുലേഷൻ. ആറിന്റെ വാല്യൂ നമുക്ക് 350 ന്യൂട്ടൺ കിട്ടും, മൈനസ് 350 ന്യൂട്ടൺ. എൻ്റെ അകത്ത് ഈ മൈനസിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മൾ മേലോട്ട് ആയിരുന്നു ഡയറക്ഷൻ അസ്യൂം ചെയ്തത്. നമ്മൾ നമുക്ക് അറിയൊന്നുമില്ലായിരുന്നു മേലോട്ടാണോ താഴത്തോട്ടാണോ, നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്തതാണ്. പക്ഷെ നമ്മൾ മേലോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടി. അതിനർത്ഥം നമ്മൾ ഏതാണോ കൺസിഡർ ചെയ്തത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റിസൾട്ടിൻ്റെ ആക്ട് ചെയ്യുന്നത്. അതായത് ശരിക്കും മേലോട്ടല്ല, ശരിക്കും എന്താണ് താഴത്തോട്ടാണ് ആക്ട് ചെയ്യുന്നത്, അതാണ് അതിൻ്റെ അർത്ഥം. ഇനി റിസൾട്ടിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി അതിൻ്റെ ഡിസ്റ്റൻസ് എക്സ് എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. അതിനെ വേണ്ടിയിട്ട് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് എടുക്കും. നമ്മൾ പറഞ്ഞ രണ്ട് രീതിയിൽ എടുക്കാം, ഒന്നല്ലെങ്കിൽ സം ഓഫ് ക്ലോക്ക് വൈസ് മൊമെന്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് എന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ടോട്ടൽ മൊമെന്റ് ഈസ് ഈക്വൽ ടു 0. ടോട്ടൽ മൊമെന്റ് അബൌട്ട് ഏതെങ്കിലും ഒരു പോയിന്റ്, നമ്മൾ മിക്കപ്പോഴും എ എടുക്കാറ്, ടോട്ടൽ മൊമെന്റ് അബൌട്ട് എ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻ എടുക്കാം. എന്നിട്ട് ഓരോ ഫോഴ്സിന്റെയും മൊമെന്റ് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യം 210 എടുക്കാം. അതിൻ്റെ മൊമെന്റ് നമുക്ക് ആവശ്യം വരില്ല, കാരണം ഞാൻ പറഞ്ഞു ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിലൂടെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, നമ്മൾ സ്പാനറിൻ്റെ കേസിൽ എക്സാമ്പിൾ പറഞ്ഞ പോലെ അവിടെ മൊമെന്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് നമ്മൾ അത് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഒരു ഫോഴ്സ് നമ്മൾ എടുക്കുന്ന പോയിന്റിലൂടെ പാസ് ചെയ്താൽ പോകണമെങ്കിൽ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത ഫോഴ്സിലേക്ക് ചാടുക, 210 ന്യൂട്ടൺ. അപ്പോൾ ആദ്യം ഫോഴ്സ് ചെയ്ത് 210 മൈനസ് 210 എന്ന് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഫോഴ്സ് താഴത്തോട്ടാണ് ആക്ട് ചെയ്യുന്നത്. മൾട്ടിപ്ലൈഡ് പോയി എയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 1 മീറ്റർ, വീണ്ടും മൈനസ് കാരണം 60 താഴത്തോട്ടാണ് ആക്ട് ചെയ്യുന്നത്. മൈനസ് 60 ഇൻറ്റു ഈ 60 എന്ന് പറയുന്ന ഫോഴ്സിലെ ഫോഴ്സിലേക്ക് എയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 + 1.5, 1 + 1.5 മൈനസ്. ഇനി അടുത്തത് ആറിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടിയത്? 350 ആണ്. ആർ ആക്ട് ചെയ്യുന്നത് താഴത്തോട്ടാന്ന് പറഞ്ഞു, മൈനസ് ആണല്ലോ സിമ്പിൾ കണ്ടത്. -350 ഇൻറ്റു എയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആണ്, 350 ഇൻറ്റു എക്സ് പ്ലസ് അവസാനത്തെ ഫോഴ്സ് 4 ടൺ ആണ്, ഒരു മിസ്റ്റേക്ക് ആണ്, 400 എന്നാണ് കൊടുക്കുകയാണ്. 4 ടൺ മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 + 1.5 + 1. ഇവിടെ പോസിറ്റീവ് ഉള്ള കാരണം എന്ന് പറഞ്ഞാൽ ഫോഴ്സ് മേലോട്ട് ആക്ട് ചെയ്യുന്നത്, ഫോഴ്സ് മേലോട്ട് ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആണ്. അത് നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ടാണ് കൊടുക്കുന്നത്. മറ്റേ ഗ്രാഫ് വരയ്ക്കേണ്ടുള്ള സാധനങ്ങളുണ്ട്, എക്സും വൈയും. അതിനകത്ത് എക്സിൻ്റെ ഈ ഭാഗം പോസിറ്റീവ് അല്ലേ വലത്തോട്ടുള്ളത്, അതുപോലെ വൈയിലെ മേലോട്ടുള്ള പോസിറ്റീവ് അല്ലേ താഴത്തോട്ട് നെഗറ്റീവ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മേലോട്ടുള്ള പോസിറ്റീവ് എടുക്കും, താഴത്തോട്ടുള്ളതൊക്കെ നെഗറ്റീവ് എടുക്കും. റൈറ്റ് സൈഡിലോട്ടുള്ളത് പോസിറ്റീവ് എടുക്കും, സൈഡിലോട്ടുള്ളത് നെഗറ്റീവ് എടുക്കും.
എന്നിട്ട് നമ്മൾ മൊഡ്യൂൾ ടൂലായിട്ട് ഓഫീഷ്യലായിട്ട് ഇവിടെ പോകണം. അപ്പോൾ അതിൻ്റെ അകത്ത് തുടക്കം തന്നെ ഒരു തിയറി പാർട്ടായിരുന്നു വരുന്നത്, ടൈപ്പ് ഓഫ് ബീംസ്, അതേപോലെ ടൈപ്പ് ഓഫ് ലോഡ്സ്, ടൈപ്പ് ഓഫ് സപ്പോർട്ട്സ് എന്നൊക്കെ പറഞ്ഞൊരു തിയറി പാർട്ട്. ആ തിയറി പാർട്ട് നിങ്ങൾ സ്വയം വായിച്ചിട്ട് പഠിക്കാം. അതിൻ്റെ അകത്ത് ഒരു എന്താ പറയുക, സപ്പോർട്ട് റിയാക്ഷൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വരെ കാണിച്ചിട്ടുണ്ട്. അത് എക്സാമ്പിൾ ഒന്നും ചോദിച്ചു കണ്ടിട്ടില്ല, പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് പഠിക്കാനുള്ളത് പ്രോബ്ലംസാണ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ സപ്പോർട്ട് റിയാക്ഷൻ, റിയാക്ഷൻ ആരുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സപ്പോർട്ട് ഉണ്ടാവും രണ്ട് സൈഡിലും. അതിൻ്റെ അകത്ത് ഒരു ബീം, അതിൻ്റെ മേലെ ഒരു ബീം ഇങ്ങനെ വെച്ചേപ്പായിരിക്കും. ഇനി ആ ബീമിൻ്റെ മേലെ പല രീതിയിലുള്ള ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പം ബീം സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ എയിലും ബിയിലും ഇരിക്കുന്ന സപ്പോർട്ടിലാണ്. ആ സപ്പോർട്ടിൽ എന്തുണ്ടാവും, റിയാക്ഷൻ ഉണ്ടാവും. ആർ എ അതുപോലെ തന്നെ ആർ ബി എന്നൊക്കെ പറഞ്ഞിട്ട് റിയാക്ഷൻ ഫോഴ്സുകൾ ഉണ്ടാവും മേലോട്ട്, മേലോട്ടുള്ള ഡയറക്ഷനിൽ. കാരണം ഇവിടെ നിന്ന് ലോഡ് താഴ്ത്തിട്ടാണ് ആക്ട് ചെയ്യുന്നത്, അപ്പോൾ അതിന് സപ്പോർട്ടായിട്ട് റിയാക്ഷൻ ഫോഴ്സ് മേലോട്ടുണ്ടാവും. ഈ ആറേയുടെയും ആർ ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പരിപാടി. ഇപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്, ഒരു ഫോഴ്സ് 5 kN ആണ്, അത് പോയിന്റ് സിയിൽ വരുന്നുണ്ട്. ഇത് മറ്റൊരു ടൈപ്പ് ഫോഴ്സാണ്. ഈ ഫോഴ്സ് നമ്മൾ വിളിക്കുന്ന പേര് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്നാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് ലോഡിനെ വിളിക്കുന്നത്. അതായത് ഇത് പോയിന്റ് ലോഡാണ്, ഈ കാണുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ലോഡാണ്, അതൊരു സിംഗിൾ പോയിന്റിലല്ല ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ലോഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഡി ടു ബി, ഈ ഒരു ഫുൾ ഡിസ്റ്റൻസിൽ പരന്നാണ് ആ ഒരു ലോഡ് കിടക്കുന്നത്. രണ്ട് ലോഡ് തമ്മിൽ വ്യത്യാസം തോന്നുന്നു. പോയിന്റ് ലോഡ് ഒന്ന് യു ഡി എൽ നടന്ന് വിളിക്കാറ്, അല്ലെങ്കിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഈ പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് രണ്ട് സ്റ്റെപ്പാണ് ആവശ്യമുള്ളത്. ലോഡ് പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോഴ്സ്, അതായത് ടോട്ടൽ ഫോഴ്സ് ഇതിൻ്റെ സീറോ ആണെന്നുള്ളത് പറയാം. ടോട്ടൽ ഫോഴ്സ് ഇതിൻ്റെ സീറോ എന്ന് പറഞ്ഞാൽ മേലോട്ടുള്ള ഫോഴ്സ് എന്താണ് താഴത്തോട്ടുള്ള ഫോഴ്സിനോട് ഇക്വലായിരിക്കും. അപ്പം മേലോട്ടുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആർ എ പ്ലസ് ആർ ബി ആണ്. ആർ എ പ്ലസ് ആർ ബി ഈസ് ഇക്വൽ ടു, ഇനി താഴത്തോട്ടുള്ള ഫോഴ്സ് ആദ്യത്തെ ആള് 5 പ്ലസ്. ഇനി ഇവിടെ ഞാൻ പറഞ്ഞു പോയിന്റ് ലോഡല്ല, പോയിന്റ് ലോഡായിരുന്നെങ്കിൽ നമുക്ക് ജസ്റ്റ് 2 എന്ന് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ കണ്ട് 2 kN/m എന്നുള്ളതാണ്. അതായത് ഒരു മീറ്ററിൽ 2 kN ഉണ്ട്. അപ്പോൾ എത്ര മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതിനത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണം, 2 × എത്ര ഡിസ്റ്റൻസാണ് ടോട്ടൽ ഉള്ളത് അതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ 2 kN, ഒരു മീറ്ററിൽ 2 kN ഉണ്ട്. അപ്പോൾ 3 മീറ്ററിലെടുത്ത് എത്ര ഉണ്ടാവും, 3 × അതായത് 2 × 3, ഒരു മീറ്ററിൽ 2 kN ഉണ്ടെങ്കിൽ 3 മീറ്ററിൽ 2 × 3, അതിനാണ് ഉദ്ദേശിക്കുന്നത്. യു ഡി എൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 kN/m എന്നുള്ള വാല്യൂനോട് എത്ര ഡിസ്റ്റൻസിലാണ് യു ഡി എൽ പരന്നെടുക്കുന്നത് ആ ഡിസ്റ്റൻസായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 3, ആ 2 × 3 ആണ് ഇവിടെ കിടക്കുന്നത്. ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആറ് പ്ലസ് ആർ ബിയുടെ വാല്യൂ 11 kN എന്ന് കിട്ടും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് ടോട്ടൽ മൊമെന്റ് ഈസിക്വൽ ടു 0 എന്നുള്ളത് എടുക്കുകയാണ്. ഇവിടെ പോയിന്റ് ബി ആയിട്ട് എടുത്തേക്കണം, ടോട്ടൽ മൂവ്മെന്റ് അബൌട്ട് പോയിന്റ് ബി ഈക്വൽ ടു 0 എടുത്താണ്. നമുക്കാണെങ്കിൽ പോയിന്റ് എ എടുക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ ഇവിടെ എന്തായാലും പോയിന്റ് ബി ആണ് എടുത്താണ്. അപ്പോൾ പോയിന്റ് ബിക്ക് അബൌട്ടായിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിയാക്ഷൻ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഫോഴ്സുകൾ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ മൂവ്മെന്റ് ഓൾറെഡി 0 ആയിരിക്കും. നമ്മൾ വെറുതെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ലെഫ്റ്റ് ഹാൻഡിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓരോ ഫോഴ്സിലെടുത്ത് ഫസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ആർ എ, മേലോട്ടാണ് ഈ പോയിന്റ് ഫിക്സ് ആക്കി വെച്ചിട്ട് ആർ എ മേലോട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങും ക്ലോക്ക് വൈസ്. നമുക്ക് ക്ലോക്ക് വൈസ് ഒക്കെ നെഗറ്റീവ്, ആൻറ്റി ക്ലോക്ക് വൈസ് പോസിറ്റീവ് ആയിട്ട് വരാം. അപ്പോൾ ഇവിടെ -r എന്ന് -r മൾട്ടിപ്ലൈഡ് ബൈ, അത് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ക്ലോക്ക് വൈസ് പോസിറ്റീവ് എടുക്കണം, ക്ലോക്ക് വൈസ് പോസിറ്റീവ് എടുക്കണം. എന്തായാലും ഇവിടെ നമ്മൾ ക്ലോക്ക് വൈസ് ആണ് നെഗറ്റീവ് എടുക്കുന്നത്. ഫോഴ്സ്
ഡിസ്റ്റൻസ് എത്രയാണ്? 1 + 3. പ്ലസ് 3 പ്ലസ് അടുത്ത യു ഡി എൽ ആണ്. യു ഡി എല്ലിൻ്റെ കേസ് എന്തെങ്കിലും മുന്നോട്ട് മാത്രം എടുക്കരുത്, അപ്പോൾ തന്നെ എന്ത് ചെയ്യണം, മുന്നോട്ട് മറ്റുള്ളവർ പോയി യു ഡി എല്ലിൻ്റെ എത്ര ഡിസ്റ്റൻസ് ആണോ അത് വെച്ച് കൊണ്ടുപോകണം. അതായത് 2 × 3 × 2, അതായത് യു ഡി എല്ലിന് നമുക്കൊരു അങ്ങനെ പറഞ്ഞാൽ കിട്ടിയതാണ്. യു ഡി എല്ലിൽ അങ്ങനെ പരന്ന് നടക്കണം, പക്ഷെ നമുക്കൊരു പോയിന്റ് വേണ്ട, ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് വേണം. ഇവിടെ പോയിന്റിലൂടെ ആയതുകൊണ്ട് നമുക്ക് 1 + ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് 1 + 3 മൊത്തം 4 മീറ്റർ ഉണ്ടെന്ന് പറയാം. പക്ഷെ യു ഡി എല്ലിൻ്റെ എവിടെ നിന്ന് നമ്മൾ മെഷർ ചെയ്യും? നമ്മൾ മെഷർ ചെയ്യുന്നത് യു ഡി എല്ലിൻ്റെ സെൻട്രിൽ നിന്നാണ്. ഓക്കെ, അതായത് ഇതിൻ്റെ ഒത്ത സെൻറ്ററിലാണ് യു ഡി എൽ ആക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അതായത് കറക്റ്റ് 1.3, മൊത്തം ഇത് 3 മീറ്റർ ആണല്ലോ, അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് 1.5 മീറ്റർ ആണ്. ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് എടുത്താനായിട്ട് എന്ത് ചെയ്യണം, 2 × എത്ര ഡിസ്റ്റൻസ് ആണോ ഡിസ്റ്റൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 2 × 3, അത് മൾട്ടിപ്ലൈഡ് പോയി എന്ത് ചെയ്യണം, ഡിസ്റ്റൻസ് ആണോ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് എത്ര വരും? മൊത്തം 3 ആയിരുന്നു, 3 × 1 പോയിന്റ് 5, അങ്ങനെ 3 വൈദ്യുതി. ഇത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ 0 0 ആയിരിക്കും. ക്ലിയർ കണ്ടീഷൻ ഇതിവിടെ ചെയ്ത് വെച്ചാണ് തെറ്റാണ്, ഇത് മാത്രം നോക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈ 6 വാല്യൂ മാത്രം എന്റെ അടുത്ത് അറിയില്ലാത്തത്, അൺനോൺ ആയിട്ടുള്ളൂ, ബാക്കിയൊക്കെ അറിയാവുന്ന വാല്യൂസാണ്. ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ 29 - 5 R=0. അപ്പൊ നമ്മൾ ബാക്കി കാൽക്കുലേഷൻ ചെയ്താൽ 5 R=29 കിട്ടും, 6 വാല്യൂ 29 കണ്ടു കഴിഞ്ഞാൽ. ഏതെങ്കിലും ഒരു റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ 6 കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? 6 + RB 15 കിലോ. അപ്പോൾ 6 കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും RB കിട്ടിക്കാലോ. അപ്പോൾ ഇതാണ് ചോദിക്കുന്നത്. ഇത്രയും തെറ്റാണ് ചെറുപ്പത്തിൽ കിട്ടും. അടുത്ത ദിവസം നോക്കാം, ഇതിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് പറഞ്ഞുള്ളൂ. ഇവിടെ നമുക്ക് 2 സ്റ്റെപ്പുള്ളൂ. അതായത് സ്റ്റെപ്പിൽ ടോട്ടൽ ഫോഴ്സസ് ഇക്വൽ 0, അത് ഫോഴ്സ് ഇക്വിലിബ്രിയത്തിൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ടോട്ടൽ മൊമെൻ്റ് എബൗട്ട് പോയിന്റ് ഇക്വൽ 0 എന്നുള്ളത് പറഞ്ഞു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു യു ഡി എൽ ഒക്കെ ഉണ്ട് കേട്ടോ. സപ്പോർട്ട് വരുന്ന ഇവിടെ എവിടെയാണ്? 2 സപ്പോർട്ട് എയിലും ബിയിലും. ഈ 2 സപ്പോർട്ടിൽ ഒരു ബീം ഇങ്ങനെ താങ്ങിയെടുത്തേക്ക. ഇത് ഓവർ ഹാങ്ങിങ് ബീമാണ്. ഓവർ ഹാങ്ങിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീം കൊടുത്തിട്ട് തള്ളി വേണം, സപ്പോർട്ട് കഴിഞ്ഞിട്ട് മുകളിലോട്ട് ബീം തള്ളിയിക്കുക, അങ്ങനെയുള്ള ബീമിനെ വിളിക്കുന്ന പേരാണ് ഓവർ ഹാങ്ങിങ് ബീം. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്, അവിടെ പുറത്തോട്ട് തള്ളിയിക്കുന്നതാണ്. ഇനി ഇവിടെ യു ഡി എല്ലുണ്ട്, C to D വരെയുള്ള ഡിസ്റ്റൻസിൽ യു ഡി എൽ ആക്ട് ചെയ്യുക. അത് എവിടെയാണ് ജസ്റ്റ് മാർക്ക് തരുക, എവിടെയാണ് കറക്റ്റ് ആക്ട് ചെയ്യുന്നത്. ടോട്ടൽ 2 + 3 5 മീറ്ററിലാണ് യു ഡി എൽ കിടക്കുന്നത്. അപ്പോൾ ഇത് ഒത്ത സെൻറ്ററിലായിരിക്കും യു ഡി എൽ ആക്ട് ചെയ്യുന്നത്. 2.5 മീറ്റർ ഡിസ്റ്റൻസിലേക്ക് ആക്ട് ചെയ്യുന്നു, 5 പകുതി 2.5 മീറ്റർ. ഇനി ഫസ്റ്റ് കണ്ടീഷൻ എന്താ, ടോട്ടൽ ഫോഴ്സിന്റെ ഇക്വിലിബ്രിയം ആണ്. അതായത് ടോട്ടൽ ഫോഴ്സ് ഇക്വൽ ടു 0, അല്ലെങ്കിൽ ടോട്ടൽ മേലോട്ടുള്ള ഫോഴ്സ് ഇക്വൽ ടു ടോട്ടൽ താഴത്തുള്ള ഫോഴ്സ്. മേലോട്ടുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ RA RB മാത്രമേ ഉള്ളൂ. RA + RB ഇസ് ഈക്വൽ ടു താഴത്തോട്ടുള്ള ഫോഴ്സുകൾ ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ യു ഡി എൽ തന്നെയാണ് ഫസ്റ്റ് എടുത്തതാണ്. യു ഡി എൽ കണ്ടുപിടിക്കുന്ന എന്ത് ചെയ്യണം? യു ഡി എല്ലിൻ്റെ കേസിൽ നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കുന്ന എന്ത് ചെയ്യണം? ഈ ഫോഴ്സ് മാത്രം എടുത്താൽ പോരാ. ഈ ഫോഴ്സ് പറഞ്ഞാൽ 2 കിലോമീറ്റർ പെർ മീറ്റർ, ഒരു മീറ്ററിലെ ഫോഴ്സ് ആണ്. നമുക്ക് 1 മീറ്റർ അല്ലേ ഉള്ളൂ, 5 മീറ്റർ ഉണ്ട് അല്ലേ. അതായത് യു ഡി എൽ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണം, 2 × മൾട്ടിപ്ലൈഡ് ബൈ എത്ര ഡിസ്റ്റൻസിലാണ് അവിടെ എടുക്കണത് ആ ഡിസ്റ്റൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ മൊത്തം 5 മീറ്റർ ഉണ്ട്, 2 + 3, ആ 2 + 3 ആണ് ഇവിടെ കിടക്കുന്നത്. 2 + 3, അതായത് 2 × 2 + 3 പ്ലസ് ഫോഴ്സിൻ്റെ കേസ് ആട്ടോ പറഞ്ഞത്, പ്ലസ് ഇവിടെ ഒരു 2 താഴ്ത്തിട്ടുണ്ട് അല്ലേ. 2 × 2 + 3 + 2 ടോട്ടലിൻ്റെ 12 കിലോമീറ്റർ. അതാണ് ഇക്വേഷൻ 1. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ മൊമെൻ്റ് എബൗട്ട് പോയിന്റ് ഇസ് ഇക്വൽ ടു 0 എന്ന് എടുക്കണം. ഇവിടെ പോയിന്റ് ബി ആയിട്ട് എടുത്തതാണ്. പോയിന്റ് ബിക്ക് എബൗട്ട് ആയിട്ടുള്ള മൊമെൻ്റ് 0 ആണെന്ന് പറയണം. എന്നിട്ട് ഓരോ ഫോഴ്സ് ആയിട്ട് എടുക്കുക. നമ്മുടെ ഫസ്റ്റ് എടുത്തേക്കണത് ഈ യുഡിയൽ ആട്ടോ, ഏതുകൊണ്ട് നമുക്ക് ആദ്യം എടുക്കാം. പക്ഷെ ഡയറക്ഷൻ അനുസരിച്ച് പോസിറ്റീവും നെഗറ്റീവും കൊടുക്കണമെന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് യു ഡി എൽ തന്നെ എടുക്കാം. യു ഡി എൽ ഇവിടെയാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. യു ഡി എൽ ഉള്ള ഫോഴ്സ് എത്ര? 2 കിലോമീറ്റർ അല്ല മാറിപ്പോയത്, 2 × ടോട്ടൽ ഡിസ്റ്റൻസും കൂടെ മൾട്ടിപ്ലൈ ആണ്, 2 × 5 ആണ്.
ടു ഇൻറ്റു ഫൈവ് എന്ന് പറയുന്നതാണ് ഫോഴ്സ്. ഈ മൂമെന്റ് ഇൻക്ലൂഡിങ് ഫോഴ്സ് മാത്രം പോരാ, ഫോഴ്സിൻ്റെ ഇപ്പം എന്തും കൂടെ വേണം, ഡിസ്റ്റൻസും കൂടെ വേണം. അതായത് ഇവിടെ നിന്ന് ഈ പോയിന്റ് ബി വരെയുള്ള ഡിസ്റ്റൻസ് വേണം. ഇവിടം തൊട്ട് ഇവിടം വരെ ത്രീ ആണ്, അതാണ് ഈ ത്രീ. ഇനി പ്ലസ് എന്തും കൂടെ വേണം, മൊത്തം അഞ്ചാണല്ലോ. ഇവിടെ നിന്ന് ഇവിടെ വരെ എന്ന് പറഞ്ഞാൽ അഞ്ചിൻ്റെ പകുതിയാണ്, അതായത് ടു പോയിന്റ് ഫൈവ്. അതാണ് ഫൈവ് ബൈ ടു എന്ന് പറയുന്നത്, ത്രീ പ്ലസ് ഫൈവ് ബൈ ടു. അതിനിവിടെ പോസിറ്റീവായിട്ട് കൊടുത്തേക്കണം, അതായത് ഈ പോയിന്റ് ഇവിടെ ഫിക്സ് ആക്കി കറക്കി കഴിഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസിന് പോസിറ്റീവാണ് കൊടുത്തേക്കണം. ഓക്കെ, ഇനി അടുത്തതാരാ, അടുത്തെടുത്തേക്കണത് ആറാണ്. ആറേ ആക്ട് ചെയ്യുന്നത് മേലോട്ടാണ്. മേലോട്ട് എന്ന് പറഞ്ഞാൽ പോയിന്റ് ബി ഫിക്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങും, അതായത് ക്ലോക്ക് വൈസിൽ. അതുകൊണ്ട് തന്നെ മൈനസ് കൊടുത്തു, മൈനസ് ആറ് ഇഞ്ചു. മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫോഴ്സ് മാത്രം വരാം, കാരണം നമ്മൾ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, അതായത് ത്രീ പ്ലസ് ത്രീ ഡിസ്റ്റൻസ്. ഇനി ആ ഫോഴ്സ് കഴിഞ്ഞു, ഇനി ആർ ബി എന്ന് പറഞ്ഞ ഫോഴ്സ് എടുക്കേണ്ട കാരണം അത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് കൂടെ തന്നെ കിടന്നുണ്ട്. പിന്നെ അടുത്ത ഫോഴ്സ് ആരാ, ടു കിലോമീറ്റർ. അതെങ്ങനെയാണ് കറങ്ങണം, പോയിന്റ് ബി ഫിക്സ് ആക്കി വെച്ചിട്ട് ഫോഴ്സ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കറങ്ങും എങ്ങനെയായി അല്ലേ? ആന്റി ക്ലോക്ക് വൈസ് ആ, സോറി ക്ലോക്ക് വൈസ് ആ, അതുകൊണ്ട് മൈനസ് കൊടുക്കാം. ഫോഴ്സിൻ്റെ വാല്യൂ ടു, ടു ഇൻറ്റു ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 1 മീറ്റർ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, അതൊക്കെ ഈ ആറുകൾ വാല്യൂ മാത്രം നമുക്ക് അറിയാതെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ സിംപ്ലിഫൈ ചെയ്ത് ഇതുപോലെ എടുക്കാം. അപ്പോൾ നിന്ന് ആറുകളുടെ വാല്യൂ കൂടിയാണ്, ആറ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് എന്താ പറയുക, ആറ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ആറ് ബി കൂടിയാണ്, കാരണം അത് രണ്ടും കൂട്ടി കഴിഞ്ഞാൽ 12. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ജസ്റ്റ് സ്വയം ചെയ്ത് സെയിം ടെക്നിക്കൽ ഇവിടെ ഓവർ ഹാങ്ങിങ് ബീം ഉണ്ട്, രണ്ട് സപ്പോർട്ട് ഉണ്ട്. ഇവിടെ നമുക്ക് ബീം വേണം, ബീം ബീം വേണം, ബീം ഓർത്തിട്ട് തട്ടേക്ക് വരണം, രണ്ട് ഓവർ ഹാങ്ങിങ് ബീം ശരി. ലാസ്റ്റായിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കുകയാണ്. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, അതാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് നോക്കാൻ കാരണം. ഇവിടെ രണ്ട് സപ്പോർട്ട് ആറ് ആണ്, ഇതിൻ്റെ ഇടയിൽ ഒരു ഫോഴ്സ് ഇവിടെ 10 കിലോമീറ്റർ, ഒരു യു ഡി എൽ ഉണ്ട് 1 കിലോമീറ്റർ പെർ മീറ്റർ. അതവിടെ ഇവിടെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, അത് മൊമെൻ്റ് ആണ്. ഇപ്പോൾ ബാക്കി കേസിലൊക്കെ ഈ ഫോഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഫോഴ്സ് വെച്ചിട്ട് ഡിസ്റ്റൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുക, ഒരു ആക്റ്റീവ് മൊമെൻ്റ് എത്ര എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇവിടെ ഫോഴ്സ് കയറുന്നതിന് പകരം അവിടെ അവിടെ വരുന്ന മൊമെൻ്റ് എത്ര എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് തന്നുള്ള ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ ഒരു പോയിന്റിൽ, ഈ ഒരു പോയിന്റ് ബിയിൽ നമ്മൾ പ്രത്യേകിച്ച് മൊമെൻ്റ് അഡീഷണലി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ വാല്യൂ എടുത്ത് ചെയ്യാൻ വ്യത്യാസം. നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. ഇവിടെ നമ്മളോട് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ പറയുന്നത് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ ഫോഴ്സ്, ഫോഴ്സ് ഈസ് ഈക്വൽ ടു സീറോ എന്നുള്ളത് എടുക്കുക. അതായത് മേലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഈസ് ഈക്വൽ ടു താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. മേലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇറക്കിയാൽ ആറ്, അതുപോലെ തന്നെ ആർ ബി, ആറ് പ്ലസ് ആർ ബി ഈസ് ഈക്വൽ ടു. ഇനി താഴത്തോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇറക്കിയാൽ ഇത് ഫോഴ്സ് അല്ല, ഫോഴ്സുകളെ ഇറക്കിയ ഒന്നിത് 10 പ്ലസ് യു ഡി എൽ 1 എന്ന് മാത്രം കൊടുക്കരുത്. 1 ഇൻറ്റു എത്ര ഡിസ്റ്റൻസിലാണ് യു ഡി എൽ കിടക്കണത് അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അത് 1 ഇൻറ്റു 3, 1 ഇൻറ്റു 3, 10 പ്ലസ് 1 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 30. ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്യും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ മൊമെന്റ് എബൌട്ട് എ പോയിന്റ് ഈസ് ഈക്വൽ ടു 0. അത് പോയിന്റ് എ വേണം എടുക്കാം, അല്ലെങ്കിൽ പോയിന്റ് ബി എടുക്കാം. തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിലേക്ക് ബി ആണ് എടുത്തത്, ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് എ ആണ്. സെക്കൻഡ് മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു തിയറി ടോപ്പിക്, ആ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷനെ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് സെപ്പറേറ്റ് വേറൊരു ക്ലാസ്സിൽ ഞാൻ എടുത്തുതരും.